ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. HIV രോഗവാഹകർ സമൂഹത്തിൽ അന്യം നിർത്തേണ്ടവരല്ല എന്നതിൻ്റെ സൂചകമായി റെഡ് റിബൺ ധരിച്ചുള്ള മൈം ഷോ ഏറെ ശ്രദ്ധേയമായി. സേവന മികവിന്റെ 3 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കേരളത്തിലുടനീളം സെന്ററുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് ആശുപത്രി പെരിങ്ങോം, ആരോഗ്യ ആശാപ്രവർത്തകർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ പെരിങ്ങോം താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. HIV രോഗവാഹകർ സമൂഹത്തിൽ അന്യം നിർത്തേണ്ടവരല്ല എന്നതിന്റെ സൂചകമായി റെഡ് റിബൺ ധരിച്ച് MLSP മാരുടെ മൈം ഷോ നടന്നു. തുടർന്ന് ആശാപ്രവർത്തകരുടെ സഹകരണത്തോടെ നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനവും നടത്തി. ഡോക്യുമെന്ററി പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. റെഡ് റിബൺ ധാരണ പരിപാടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P രവീന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടിയോം എയ്ഡ്സ് ദിനാചരണ സന്ദേശം നൽകി. ചടങ്ങിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു. ബേബി VK, മഹേഷ് V, ശ്യാമള K, മഞ്ജു ജോബി എന്നിവർ സംസാരിച്ചു. അല്ല, അന്നേരം നിങ്ങ അവിടെ പോയിന്ന് പറഞ്ഞ എടാ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരികയായിരുന്നേ. അപ്പല്ലേ അപ്പുറത്തെ വീട്ടിലത്തെ കല്യാണത്തിന്റെ വീട്ടിലത്തെ കുഴപ്പമൊന്നും നിങ്ങളൊന്നും അറിഞ്ഞിട്ടേ കുഞ്ഞികളെ. എന്തെല്ലാം കുഴപ്പം നടന്നിനി അവിടെ. ആ കല്യാണത്തിന്റെ മോളെ പൊരുവാണ് ഏതോ നാട്ടിൽ പോയിട്ട് അതിന് എയ്ഡ്സ് വന്നിട്ട് മരിച്ചിനൊരു അത് മരിച്ചതിന് അതിന്റെ മോളോടും കുഞ്ഞുങ്ങളോടും ഈ നാട്ടുകാര് കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഭയങ്കര കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളെ കണ്ടുകൂടാ, ഓളെ കണ്ടുകൂടാ, ഓളെ പുറത്തിറങ്ങാൻ വിടുന്നില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ കയറ്റുന്നില്ല. എല്ലാരും പറയുന്നു ഓൾക്കും എയ്ഡ്സ് ഉണ്ടെന്ന്. എന്തെന്നാ ഇങ്ങനെയല്ല ആയാലേ വേണ്ടേ? ഇപ്പൊ ആരോഗ്യ വകുപ്പ് എന്തെല്ലാം ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക്, എന്നിട്ട് ഇവർക്കൊന്നും ഇത് ബോധം വന്നിട്ടില്ല. അതെങ്ങനെ ഞാനും പറയുന്നേ, ഇവറ്റങ്ങൾക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. എത്ര പറഞ്ഞിട്ടുമില്ല, ആ കല്യാണത്തിയാണെങ്കിൽ എന്തൊരു കരച്ചലാന്ന് കരയുന്ന എന്റെ ഭഗവാനെ. ശ്യാമളേശ്വരി അവരോട് എന്തൊക്കെ പറഞ്ഞത് വീട്ടിൽ? ഞാൻ ഇതിനെ പറ്റിയിട്ട് നമ്മളെ ഈ ഹെൽത്തിന്റെ കാര്യങ്ങളും അവനെടുത്ത ക്ലാസിന്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഒന്നും പകരുന്ന ഒന്നല്ല. ഓനെവിടെയോ പോയിട്ട് എന്തോ പറ്റിയിട്ട് അങ്ങനെ ആയിരുന്നു വിചാരിച്ചിട്ട് അതിപ്പോ എല്ലാവർക്കും വരണമെന്നുണ്ടാ? ഇല്ല, ഓള് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓളെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചാൽ അറിയില്ലേ ഓൾക്ക് ഉണ്ടോ ഇല്ലയെന്ന്. അതിക്ക് മുന്നേ തന്നെ എല്ലാരും കൂടിയിട്ട് ഓളെ ഒറ്റപ്പെടുത്താ വേണ്ടത്. ഈ കുഞ്ഞുകളോട് കൂടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ രക്തം ദാനം ചെയ്യുമ്പോ സ്വീകരിക്കുമ്പോ എല്ലാം എലിസ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ രക്തം കൊടുക്കും സ്വീകരിക്കലും ചെയ്യുന്നു. പിന്നെന്താണ് ഇന്നലെ ഇതെല്ലാം വരണ്ടത്? അതെന്നെ വിറ്റങ്ങളോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പോവാണ്ടിരുന്നൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവക കാര്യത്തിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഇത് വന്നു വന്നെങ്കിലും കൂടി ഇനി അവരെ വീട്ടിലുള്ളവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഇപ്പൊ എന്തെല്ലാം അതിൽ ഫലപ്രദമായ മരുന്നുകളും അതിന് വേണ്ടുന്ന ചികിത്സാ രീതികളും എല്ലാം ഇല്ലേ? പിന്നെ എന്തിനാ ഇവര് പേടിക്കുന്നത്? ആ ഓളിയും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്നിച്ച് നടന്നാലോ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാലോ, ഒന്നിച്ച് കടന്നിറങ്ങിയാലോ, ഒന്നും ഈ അസുഖം വരില്ലാന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയില്ലേ? പിന്നെന്തെന്ന് ഇവരിങ്ങനെല്ലാം കളിക്കുന്നത്? അതെന്നെപ്പ ഞാനും പറയുന്നു കുഞ്ഞി, ഇവിറ്റങ്ങളോട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണ്ടേ? അതന്നെ ആ അമ്മയും മക്കളെ എന്ത് വഴച്ചു അവർക്ക് എന്താ അറിയാ? അയാൾക്കൊരു രോഗം വന്നതിന് ഈ അമ്മയും മക്കളെ എന്താ
അത്ര തന്നെ ഞാനും പറയുന്നുള്ളൂ. ഓളെ കാര്യം പറ്റും ഈ കുഞ്ഞു മക്കൾ എന്ന് വെച്ചത്. ഈ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും അറിയാം ഇതിനെ പറ്റി. ഇത് എന്താ ഈ സാധനം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അറിയാനുള്ളൊരു പ്രായ അബോധം ആയിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് അയൽവാസികളോട് എത്ര ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ല, അവരെ ഒറ്റപ്പെടുത്തല്ല, ആ കുട്ടികൾ പാവാന്ന്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ. മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.